ഹലോ, ഹായ് ഫ്രണ്ട്സ്, ഞാൻ റംസീന ജി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ചായില്ലേ ഞാൻ വന്നിട്ട്? അപ്പോൾ ഞാൻ ഇന്ന് ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ ആരും ഒരിക്കലും പോകാൻ ഇഷ്ടപ്പെടാത്ത, ഒരിക്കലും കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആരും ഒരിക്കലും ഇങ്ങോട്ട് വരരുതെന്ന് പറയാനേ എനിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം കാണാനായിട്ട് നമുക്കൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. സ്ഥലം ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്. നമ്മുടെ പൂജ്യപുര സെൻട്രൽ ജയിലിൻ്റെ മാതൃകയ്ക്കുള്ളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഒരു മാതൃക നമ്മുടെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്, അതിനുള്ളിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിപ്പോൾ ആദ്യം കാണുന്നത് അൺലോക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. അൺലോക്ക് തീയതി ലോക്കപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പുറത്ത്, ജയിലിൽ നിന്ന് പുറത്ത് ജോലിക്ക് പോകുന്ന തടവുകാരുടെ എണ്ണമാണ് ഈ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ സ്റ്റാഫ് കിച്ചൺ ആണെങ്കിലും PHQ, സിക്ക, ക്ലീനിങ്, അങ്ങനെ ഓരോ ഇതിൻ്റെ പുറത്തോട്ട് പോകുന്ന തടവുകാരുടെ എണ്ണമാണ് എഴുതി വെച്ചേക്കുന്നത്. അത് കയറുന്ന ഭാഗത്ത് തന്നെയാണ് എഴുതിയേക്കുന്നത് കേട്ടോ. കാണുന്നതെന്ന് പറഞ്ഞാൽ ഗേറ്റ് കീപ്പറുടെ സ്ഥലമാണ്. നമ്മുടെ ആ ഫസ്റ്റ് കയറി വരുന്ന ഗേറ്റ് കീപ്പറുടെ സ്ഥലമാണ്. ഇവിടെ നിന്നാണ് നമുക്ക് അടുത്തകത്തോട്ട് നമ്മുടെ അന്തേവാസികളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനുള്ള ആ ബുക്കും കാര്യങ്ങളുമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതിൽ എഴുതിയതിന് ശേഷമാണ് അകത്തോട്ട് കൊണ്ടുപോകുന്നത്. കാണുന്നത് രണ്ട് ഗേറ്റുകൾ ഒരേ സമയം തുറക്കാറില്ല. സുരക്ഷയുടെ ഭാഗമായിട്ട് ഒരു ഗേറ്റ് മാത്രമാണ് ഒരു സമയത്ത് തുറക്കാറ്. ഇതിന് നേരെ വരുന്നത് ടവർ മൂന്നര കെട്ടിടമാണ്. ഇതിന് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഈ എല്ലാ ഭാഗവും കാണുന്ന തരത്തിലാണ് ഇതിൻ്റെ നിർമ്മാണ രീതി. ഇതിൽ സെൻട്രൽ ടവറിൽ നിന്നുകൊണ്ടാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. എപ്പോഴും ആളുണ്ടാവും. ഈ 1886 ഈ കെട്ടിടങ്ങൾ സ്ഥാപിച്ചത്. ആ സ്ട്രക്ചർ ഇപ്പോഴും അതുപോലെ നിലനിർത്തിക്കൊണ്ടാണ് മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വന്നിട്ടുള്ളത്. ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ അതിനുശേഷം വന്നിട്ടുണ്ട്. ഇത് 2010 സ്ഥാപിച്ച മൾട്ടിപ്പർപ്പസ് ഓഡിറ്റോറിയമാണ്. അതിനുള്ളിൽ ടൈലറിംഗ് യൂണിറ്റ് പോലുള്ള വിവിധ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. ലൈബ്രറി, വിശാലമായ ഒരു ലൈബ്രറി അതിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കാണുന്നത് തിരുവനന്തപുരം ജില്ലാ ജയിലാണ്. സെൻട്രൽ ജയിലിൻ്റെ മതിലിനോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, ജില്ലാ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നത് ഗാലോസ് ആണ്, തൂക്കുമരം സ്ഥാപിച്ചിരുന്നത്. ഇതിന് പുറത്തൊരു വാതിലുണ്ട്. ഈ വാതിൽ വഴിയാണ് ബോഡി പുറത്തിറക്കുന്നത്. ബോഡി ഒരിക്കലും മെയിൻ ഗേറ്റ് വഴി കൊണ്ടുപോകാറില്ല. ഈ കാണുന്നത് ഔട്ടർ സർക്കിൾ വരുന്നൊരു വാച്ച് ടവറാണ്. ഈ ടവറിന് മുകളിൽ നോക്കിയാൽ ജയിലിനുള്ളിൽ കാണാൻ സാധിക്കും. ഈ കാണുന്നത് 8-ാം ബ്ലോക്കാണ്. 8-ാം ബ്ലോക്കിൻ്റെ പ്രത്യേകത സിംഗിൾ സെല്ലുകളാണ്. ആ സെല്ലുകൾ സൂര്യപ്രകാശം കടക്കാത്ത തരത്തിലാണ് ആ സെല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതിനുള്ളിലാണ് AKG കിടന്നിരുന്നത്. ആ സെല്ലിപ്പോഴും സ്മാരകമായി നിലനിർത്തിയിട്ടുണ്ട്. ആ സെല്ലിൽ പോയിട്ട് ബാക്കിയുള്ള സെല്ലുകളിലാണ് തടവുകാരെ പാർപ്പിക്കുന്നത്. അതിൻ്റെ മാതൃക നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഗാലോസിൻ്റെ മാതൃകയും ടവറിൻ്റെ മാതൃകയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പാൻ ഒപ്റ്റിക്കൽ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും വെള്ളക്കെട്ടും ഉണ്ടാകുന്ന തരത്തിലല്ല. ഈ കാണുന്നതാണ് ഹോസ്പിറ്റൽ ബ്ലോക്ക്. ഹോസ്പിറ്റൽ ബ്ലോക്കിൽ 2 ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും ലഭ്യമാണ്. 24 മണിക്കൂറും 2 ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്. ഇത് ഹോസ്പിറ്റൽ ബ്ലോക്കാണ്. അസുഖക്കാരായ തടവുകാരെ പാർപ്പിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ 2 ഗേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ഗേറ്റ് അടച്ച്, നമ്മൾ കയറി ഒരു ഗേറ്റ് അടച്ചതിന് ശേഷമേ അടുത്ത ഗേറ്റ് തുറക്കൂ കേട്ടോ. ഇതുപോലെയല്ല ഗേറ്റ്, കുറച്ചും കൂടെ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ഗേറ്റിലോട്ട് കടക്കാം. ഇരിക്കുന്ന ആൾക്കാരെ അവരുടെ തൂക്കുകൾ അല്ലെങ്കിൽ എക്സിക്യൂഷൻ നടക്കുന്ന ഇതാണ് ഗാലോസ് എന്ന് പറയുന്നത്. അതെ. അപ്പം നമ്മൾ ലെവൽ വലിക്കുന്നു. ലെവർ വലിക്കുകയാണ് ഇദ്ദേഹം പ്ലാറ്റ്ഫോമിൽ താഴെ പോകുകയാണ്. താഴെ പോയി ഇദ്ദേഹത്തെ നമ്മൾ ഇതേപോലെ 1 മണിക്കൂർ ഇതേപോലെ തൂക്കിയിട്ട് വരും, ഹാങ് ചെയ്തിട്ടേക്കും. അപ്പോൾ ഈ മെയ് മറ്റു ടീമിലുണ്ടായിരുന്ന മെഡിക്കൽ ഓഫീസർ വന്ന് ചെക്ക് ചെയ്ത് ജീവൻ പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഈ ഡെത്ത് ബന്ധുക്കൾക്ക് വിട്ടു കൊടുക്കും. ബന്ധുക്കൾ എടുക്കുന്നില്ല എങ്കിൽ നമ്മളതിൻ്റെ ക്രിയേഷൻ നടത്തും. പിന്നെ ഇതിന് നമ്മൾ ഈ ഒരു പ്രോസസ്സിന് നമ്മൾ 2 ലക്ഷം രൂപയുടെ റീമുനറേഷൻ കൊടുക്കുന്നുണ്ട്. ആരാച്ചാർക്കോ അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥർക്കോ ഇത് ചെയ്യാനായിട്ട്. ഞാനപ്പോൾ സെല്ലിനകത്തൊന്ന് കയറാനേട്ടാ.
ഞാൻ ഒറ്റയ്ക്ക് കയറാൻ പറ്റില്ല, എല്ലാവരും കൂടെ കൊണ്ടേ കയറാൻ പറ്റണം. എനിക്ക് നീതി തരൂ, എനിക്ക് നീതി. ഇതാണ് നമ്മൾ അഴിയുന്നത്, 1, 2, 3, 4 നമ്മൾ എണ്ണൂല്ലേ, അതാണ് സംഭവം. ഇവിടെ നമുക്ക് പ്ലേറ്റ് ഉണ്ട് അല്ലേ, പായ, പായ ചമക്കാളം എന്നാണ് കേട്ടോ ഇതിനെ പറയുന്ന, ചമക്കാളം, അതുപോലെ പ്ലേറ്റ് ഒക്കെ ഉണ്ട്. നമ്മുടെ പ്രിയ സഖാവ് AKG കഴിഞ്ഞിരുന്ന മുറിയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ സ്മാരകമായിട്ടാണ് ഇവിടെ സൂക്ഷിക്കുന്നത്. അതിൻ്റെ ഒരു മാതൃകയാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഇവിടെ തടവുകാരൊന്നും പാർപ്പിക്കാറില്ല കേട്ടോ ഇത്, ഈ ഒരു സെല്ലിൽ ഇതിപ്പോൾ സ്മാരകമായിട്ട് മാത്രമാണ് സൂക്ഷിക്കുന്നത്. ഇരുന്നോട് മക്കളെ. ഇതൊരു ബാത്റൂം ഫെസിലിറ്റി, അതുപോലെ കിടക്കാനുള്ളൊരു സൗകര്യം, ഇങ്ങനെ ഒരു ചെറിയൊരു. അപ്പൊ ഇങ്ങനെയാണോ ഇട്ടിരുന്നത് അന്ന്? നമ്മൾ ഇതുവരെ കണ്ട എല്ലാ സെല്ലുകളെയും പോലെയല്ല ഈ സെല്ല്, ഇത് ഫുൾ കവേർഡാണ്. അതായത് നമ്മുടെ സൂര്യപ്രകാശം പോലും അകത്ത് കിടക്കാത്ത രീതിയിലാണ് ഈ സെല്ല് പണിഞ്ഞേക്കുന്നത്. അപ്പോൾ അത്രയും സ്ട്രഗിൾ ചെയ്താണ് അദ്ദേഹം ഇതിനകത്ത് കിടന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു സെല്ലാണ് ഈ സെല്ല് കണ്ട, ഫുള്ള് ക്ലോസ്ഡ് ആയിരിക്കും. ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ മാത്രമേ പുറത്തോട്ടുള്ള സൂര്യപ്രകാശം അകത്തോട്ട് കിടക്കാനുള്ള ഒരിതുള്ളൂ. അദ്ദേഹം അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇതിനകത്ത് കിടന്നതെന്നുള്ളത്. അതുകൊണ്ടാണ് ഇതിപ്പോഴും സ്മാരകമായിട്ട് സൂക്ഷിക്കുന്നത്. അത് നമ്മുടെ സെൻട്രൽ ജയിലിൽ ഇത് ഒറിജിനൽ സ്ഥലമുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ നമ്മുടെ സെൻട്രൽ ജയിലിൻ്റെ മാതൃക കാണിച്ചായിരുന്നു. അപ്പോൾ അതിനകത്ത് നെടും തൂണായിട്ടുള്ള ഒരു ടവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മാതൃകയാണ് ഈ കൊടുത്തേക്കുന്നത്. ഇതിവിടെ എപ്പോഴും സ്റ്റാഫുകൾ കാണും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ 4 സൈഡ് നോക്കുമ്പോഴും ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവർക്ക് എല്ലാ സെല്ലുകളും കാണാൻ പറ്റും. ആ ഒരു മാതൃകയിലാണ് ഈ ടവർ കൊടുത്തേക്കുന്നത്. ആ ഫുഡൊക്കെ കഴിക്കാൻ നേരത്ത് മണിയൊക്കെ അടിക്കുന്ന സ്ഥലം ഇവിടെയാണ്. അപ്പോൾ എപ്പോഴും വാച്ചായിട്ട് നോക്കാനായിട്ട് ആൾ കാണും. നമ്മുടെ മുഖ്യമന്ത്രി പ്രിയ സഖാവ്, നമ്മുടെ പിണറായി വിജയൻ സാറ് ജയിലിൽ കിടന്ന സമയത്ത് അതായത് പരോള് ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു അപേക്ഷ എഴുതി കൊടുത്തിരുന്നു. ആ അപേക്ഷയുടെ ഒരു രീതിയാണ് കൊടുത്തേക്കുന്നതിനകത്ത്. പരോള് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടൊരു അപേക്ഷ കൊടുത്തതാണ്. ആ അപേക്ഷയാണ് പിണറായി വിജയൻ സാർ കൊടുത്ത അപേക്ഷയാണ്. അതിൻ്റെ ഒരു മാതൃകയാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ മാതൃക നമ്മുടെ ഇപ്പം നമ്മുടെ കനകക്കുന്ന് കേരള സർക്കാരിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് കനകക്കുന്നിൽ ആണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ എല്ലാവരും വന്ന് കാണുക. ഇപ്പോൾ ഒരുവിധം നിങ്ങൾക്ക് സെൻട്രൽ ജയിലിൻ്റെ ഉള്ളിലെ മാതൃകയൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോയുമായി ഇനി കാണാം. ഓക്കെ, ബൈ.